എല്ലാവർക്കും പ്രിയ സട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഈവനിങ് സ്നാക്ക് ആണ്. നമ്മുടെ പഴം വെച്ചിട്ട് പനിയാരാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് നമ്മുടെ വീട്ടിലൊക്കെ മൈസൂർ പഴമൊക്കെ ഉണ്ടാവില്ലേ, ആ പഴം വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് ഞാൻ ഫിലിപ്പീൻസ് ബനാനയാണ് എടുത്തേക്കുന്നത്, അതായത് നമ്മുടെ റോബസ്റ്റ് പഴം. അത് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. നല്ലോണം പേസ്റ്റ് പരുവന്നാവണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കടക്കുകയാണ് നല്ലത്. ഒരു മുക്കാൽ കപ്പ് ശർക്കര പാവ് കാച്ചിയതാണ്. രണ്ട് വലിയ അച്ചി ശർക്കര ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാവ് കാച്ചിട്ട് എടുത്തതാണ്. അതൊരു മുക്കാൽ കപ്പ് ഉണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് നാളികേരം ചെറുതായിട്ട് കൊട്ടിയരിഞ്ഞതാണ്, അതൊരു ടേബിൾ സ്പൂൺ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് ബേക്കിംഗ് പൗഡറാണ്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോഴും കണ്ടില്ലേ, പഴത്തിന്റെ കഷ്ണങ്ങളൊക്കെ അതുപോലെ കിടക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല. ഇത് റൈസ് ഫ്ലോർ അരിപ്പൊടിയാണ്, നമ്മുടെ പത്തിരി പൊടിയൊക്കെ അല്ലേ, ആ പൊടിയാണ്. അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാൻ നേരം കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ എനിക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്. ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നല്ല ലൂസും അല്ല, എന്നാൽ തിക്കുമല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതേതുപോലെ വരണം, നല്ലോണം ലൂസാവാനും പാടില്ല. ഈ എണ്ണ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തീ നമ്മൾ ഫ്ലെയിം വെക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലും വെക്കേണ്ട, അതിലും താഴെ ലോ അല്ല, മീഡിയം അല്ല, അതിൻ്റെ ഇടയിലുള്ളതിൽ വെക്കുക. അല്ലെങ്കിൽ കരിഞ്ഞു പോകും, പുറത്ത് മാത്രം കരിഞ്ഞു പോകും, ഉള്ളു വേവില്ല. തീ ചെറുതാക്കിയിട്ട് വെച്ചാൽ മതി, മീഡിയത്തിന്റെ ലോയുടെ ഇടയിൽ വെച്ചാൽ മതി. നമുക്കെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ, എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.